ഡിഫേക്ക് ദൃശ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഇത്തരം വീഡിയോകൾ നിർമ്മിക്കുന്നവർക്കും അത് പോസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനും പിഴ ശുപാർശ കരട് നിയമം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് കേന്ദ്ര ഐ ടി മന്ത്രി ചർച്ചയ്ക്ക് ശേഷമായിരുന്നു മന്ത്രിയുടെ दिसंबर के पहले हफ्ते में आज के जो डिसीजन्स हुए उसके ऊपर फॉलो अप एक्शन क्या हुआ है क्या कॉन्क्रीट एक्शनेबल आइटम्स निकले हैं और हमारा ड्राफ्ट रेगुलेशन में क्या क्या जाना चाहिए इस सब बातों पे अगला डिस्कशन फर्स्ट वीक ऑफ दिसंबर में होगा वो आज तय हुआ है और तब तक सोशल मीडिया प्लेटफॉर्म्स ने और कंपनीज़ ने कहा कि हम बाकी जो कुछ भी स्टेप्स अपने आप अपनी पॉलिसीज और अपनी कंपनी की അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു അച്യുതൻ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്ത് കാലത്ത് വല്ലാത്ത വെല്ലുവിളിയാണ് ഈ ഡീഫേക്ക് വീഡിയോ ഇതിനായി പുതിയൊരു നിയമം തന്നെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ ചട്ടങ്ങളായിരിക്കും അത് പ്രസക്തമായി ഉണ്ടാവുക സുഹയിൽ നടി രാഷ്മികേര ഡി ഫൈക് ദൃശ്യങ്ങൾ വന്നതിനെ തുടർന്നാണ് ഈ എയുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റിൻ്റെ ദുരുപയോഗ ദുരുപയോഗത്തെപ്പറ്റി രാജ്യം തന്നെ അറിയുന്നത് തുടർന്ന് പല ദിക്കിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയർന്നു ഇന്നലെ ജി ട്വൻറ്റിയുടെ വെർച്വൽ ഉച്ചകോടിയിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവെക്കുകയുണ്ട് അതായത് ഈ എ എ സംവിധാനം ജനങ്ങളിലേക്ക് എത്തേണ്ട ഒന്നാണ് പക്ഷേ ഇതിൻ്റെ ദുരുപയോഗം തടയേണ്ടതുണ്ട് ഇതിന് കൃത്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ക്ഷമിക്കണം ആഗോളതലത്തിൽ തന്നെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഇതിനുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നുള്ളതാണ് ഇന്നലെ പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട സംസാരിച്ച വിഷയം എന്നാൽ ഇന്ന് ഇത് ഇന്ന് കേന്ദ്ര ഐ ടി മന്ത്രി കൂടിയായ അശ്വിനി വൈഷ്ണവ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് ഉടൻ തന്നെ ഈ ദുരുപയോഗ സാധ്യതകൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും ഇതിനായി ഈ സമൂഹ മാധ്യമ കമ്പനികളുടെ മേധാവികളുമായി ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അവരിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പിഴ ഈടാക്കുന്ന തരത്തിലേക്ക് അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ അതിന് പിഴ ഈടാക്കുന്ന തരത്തിലേക്കുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താനായി ഒരു കരട് രേഖ ഉടൻ തയ്യാറാക്കുമെന്നുള്ളതാണ് അശ്വിനി വൈഷ്ണവ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത് പലതരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഇത്തരം ഡീ ഫേക്ക് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു കൊണ്ട് ഭീഷണിപ്പെടുത്തൽ പണം തട്ടൽ അങ്ങനെയുള്ള ഒട്ടനവധി ക്രിമിനൽ ക്രിമിനൽ നടപടികളിലൂടെ പലയിടത്തും നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെതിരെയെല്ലാം ശക്തമായ ഒരു ചട്ടക്കൂട് ഇതിനെല്ലാം പ്രതിരോധിക്കും അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനായി ധൃതിയിൽ തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്